ഹായ് ഓൾ എല്ലാവർക്കും ടെക്യുമേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നവരാണ് അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ മീഡിയ ആപ്പാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂടുതലായിട്ട് ഫേസ്ബുക്ക് മൊബൈൽ ഫോണിനകത്താണ് യൂസ് ചെയ്യുന്നത് മൊബൈൽ ഫോണിൽ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ സാധിക്കും നമ്മൾ മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ മെസ്സഞ്ചർ എന്ന് പറയുന്ന ഫേസ്ബുക്ക് മെസ്സഞ്ചർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കൂടെ ഇൻസ്റ്റാൾ ചെയ്യണം ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന പലരും മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യുന്ന പലരും പറയുന്ന പ്രശ്നമാണ് ഫേസ്ബുക്കിൽ നിന്ന് ലോഗൗട്ട് ആയാലും മെസ്സഞ്ചറിൽ നിന്ന് നമ്മൾ ആവുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എപ്പോഴും ആക്റ്റീവായിട്ട് കാണിക്കുന്നു എന്ന് അപ്പോൾ എങ്ങനെയാണ് മെസ്സേഞ്ചറിൽ നിന്ന് ലോഗൗട്ട് ചെയ്യുക എന്നുള്ളത് പറയാം അതിനെ നമ്മൾ ഫോണിനകത്തുള്ള മെസ്സഞ്ചർ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ മുകളിൽ കാണുന്ന പ്രൊഫൈൽ ഇമേജിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു പ്രൊഫൈൽ പേജിലേക്ക് പോവുക സാധാരണ എല്ലാ അപ്ലിക്കേഷനും താഴെയായിട്ട് ഈ ഒരു പേജിന് താഴെയായിട്ട് ലോഗൗട്ട് ഓപ്ഷൻ കാണാറുണ്ട് ഇവിടെ ലോഗൗട്ട് ഓപ്ഷൻ ഉണ്ടോയെന്ന് നോക്കാം ഇവിടെ ലോഗൗട്ട് ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല നമുക്ക് ഇതിൻ്റെ അക്കൗണ്ട് സെറ്റിംഗ്സ് പേജിൽ ഒന്ന് പോയി നോക്കാം അവിടെ ലോഗഔട്ട് ഓപ്ഷൻ ഉണ്ടോന്ന് നോക്കാം ഇവിടെയും ലോഗൗട്ട് ഓപ്ഷൻ കാണുന്നില്ല ഇതിനകത്ത് തന്നെ സെക്യൂരിറ്റി ആൻഡ് ലോഗിൻ ലോഗ ഓപ്ഷൻ ഉണ്ട് ആ ഒരു സെക്ഷനിൽ പോയി നോക്കാം ലോഗൗട്ട് ഉണ്ടോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് ഇവിടെയും ലോഗൗട്ട് ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മെസ്സഞ്ചറിന് ഇതുവരെ അവർ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലോഗൗട്ട് ഓപ്ഷൻ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെ നമുക്ക് മെസ്സഞ്ചറിൽ നിന്ന് ലോഗൗട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം ഇതിനായി നമ്മൾ നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഏരിയയിലേക്ക് പോകണം സെറ്റിംഗ്സ് പേജിലേക്ക് പോകണം സെറ്റിംഗ്സ് പേജിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനൊക്കെ കാണാനുള്ള ഒരു സെഷനുണ്ട് ഒന്നുകിൽ ആപ്ലിക്കേഷൻ മാനേജർ എന്നോ ആപ്സെന്നോ ഒക്കെ ആയിരിക്കും ഇതിനകത്ത് ആപ്സ് എന്നാണ് ഈ ഒരു സെഷൻ്റെ പേര് അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് വേറെ പേരിലായിരിക്കാൻ സാധ്യതയുണ്ട് അപ്പം എന്ന് പറയുന്ന ആ ഒരു ഏരിയ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിനകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ അപ്ലിക്കേഷനും നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്തു വരും അതിൽ നിന്നും മെസ്സഞ്ചർ എന്ന് പറയുന്ന അപ്ലിക്കേഷൻ നമ്മൾ ചൂസ് ചെയ്യണം മെസ്സഞ്ചർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ചൂസ് ചെയ്യുക ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിൻ്റെ താഴെയായിട്ട് സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം സ്റ്റോറേജിൽ ക്ലിക്ക് ചെയ്യുക സ്റ്റോറേജിൽ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം അതിൻ്റെ താഴെയായിട്ട് കാണുന്ന ക്ലിയർ ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക ഇപ്പോൾ നമ്മുടെ മെസ്സഞ്ചറിനകത്തുള്ള എല്ലാ ഡാറ്റാസും നമ്മുടെ ഫോണിനകത്തുള്ള മെസ്സഞ്ചറുള്ള എല്ലാ ഡാറ്റാസും റിമൂവായിട്ടുണ്ടാവും ഇനി നമ്മൾ മെസ്സഞ്ചർ ഓപ്പൺ ആവുന്ന സമയത്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫ്രഷ് ആയിട്ട് എങ്ങനെയാണോ നമ്മൾ മെസ്സഞ്ചർ ആദ്യം ഓപ്പൺ ചെയ്തത് ആ ഒരു മെത്തേഡിലായിരിക്കും ആ ഒരു രീതിയിലായിരിക്കും മെസ്സെഞ്ചർ വരിക നമുക്ക് നോക്കാം മെസ്സഞ്ചർ ഓപ്പൺ ചെയ്ത് നോക്കാം കണ്ടില്ലേ നിങ്ങൾ ആദ്യമായിട്ട് മെസ്സഞ്ചർ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആയി വരുന്ന ആ രീതിയിലാണ് ഇപ്പോൾ ഓപ്പൺ ആയി വരുന്നത് ഇങ്ങനെയാണ് ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ നിന്നും മൊബൈൽ യൂസ് ചെയ്യുന്ന ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ നിന്നും നമ്മൾ ഔട്ട് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലൂടെയാണ് അല്ലാതെ ലോഗൗട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മെസ്സഞ്ചറിന് അവർ നൽകിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് മാത്രം ലോഗ് ചെയ്യാതെ മെസ്സഞ്ചർ എന്ന് പറയുന്നത് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഓൺലൈനായിട്ട് കാണിക്കുക നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് പുതിയ വീഡിയോസ് കാണാം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം